ഡോക്ടർ ശ്രീനിവാസു, ഈ തെളിവെടുപ്പ് വൈകിപ്പിക്കാനുള്ള തന്ത്രമായിട്ടാണ് ഈ ആത്മഹത്യാ ശ്രമം എന്ന തിയറി വിശ്വസിക്കുന്നുണ്ടോ? ഡോക്ടർ ശ്രീനിവാസു, മാഡം മുഴുവൻ കേട്ടില്ല, ഒന്നുകൂടി ആദ്യം മുതൽ പറഞ്ഞോളൂ. പിടിക്കപ്പെടുമ്പോ അവരൊരു അങ്കലാപ്പ് ഉണ്ടാവാറുണ്ട്. അത് യഥാർത്ഥ പ്രതിക്ക് മാത്രമേ അങ്ങനെ ഒരു അങ്കലാപ്പ് ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. ഒരു സസ്പെക്ട് എന്ന് പറഞ്ഞ് പലരെയും ഒക്കെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോ അവരാരും ഇത് ശ്രമിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ യഥാർത്ഥ പ്രതികൾ ഈ പോലീസിനെയല്ല അവര് പേടിക്കുന്നത്, ജുഡീഷ്യൽ ഓഫീസർ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുന്നാലെയാണ് പലപ്പോഴും ലോക്കപ്പിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പാലക്കാട്ട് ഉദയൻ അങ്ങനെയൊക്കെയുള്ളവര് സൂയിസൈഡ് അറ്റംപ്റ്റുകൾ ചെയ്യുന്ന സൂയിസൈഡ് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം കോടതി വിചാരണയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ജനകീയമായിട്ടുള്ള വിചാരണയാണ് കോടതി വിചാരണ. അപ്പൊ ആ സിസ്റ്റത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ കുറ്റവിചാരണ ഫേസ് ചെയ്യുന്നതിൽ യഥാർത്ഥ കുറ്റവാളികൾ ഭയപ്പെടുന്നു. ഇത് ഈ കുട്ടിയാണ് ക്രൈം അക്യൂസ്ഡ് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് എന്നെ പോലെയുള്ള വ്യക്തിക്ക് അത് മനസ്സിലാവുന്നത്. കാരണം തെളിവെടുപ്പ് വൈകിപ്പിക്കാൻ മാത്രം ചെയ്യുന്നതല്ല, ആത്മഹത്യാ ശ്രമം തന്നെയാണ്. പക്ഷെ അതിന് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്, സ്വയം രക്ഷപ്പെടാനും ശ്രമിക്കുന്നു പറ്റുള്ളൂ. അല്ല, തെളിവെടുപ്പ് ഏതെങ്കിലും തരത്തിൽ വൈകിപ്പിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടുമെന്ന് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു 23 വയസ്സുകാരിക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരു ലോങ് ടേം പ്രിപ്പറേഷനും ലോങ് ടേം ആക്ഷനും ലോങ് ടേം ആയിട്ട് ഇതിനെ വീണ്ടും റിസൾട്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ട്രയൽ തീരുന്നത് വരേക്കും പ്രതിക്ക് ആക്റ്റീവായിട്ടും അവരുടെ ഫുൾ ഇന്റലിജൻസും ശ്രദ്ധയും അതിൽ കൊടുത്ത് നിന്നേ മതിയാവും. അത് അവരൊരു നിസ്സാര പ്രതി അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥത്തൈനിക്കായിട്ട് അതായത് വികാര വിക്ഷോഭത്തിൽ ചെയ്തു പോയ കാര്യമല്ലല്ലോ ഇത്. പ്ലാൻഡ് ആയിട്ട് ചെയ്തു, സ്റ്റീൽത്തി മേഡറാണ്, മേഡർ വെപ്പണായിട്ട് ഒരു പോയിസൺ ഉപയോഗിക്കുന്ന ഒരു പ്രതിയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഇതും. നോക്കൂ, ഈ പ്രതി ഇപ്പോൾ ചെയ്തിരിക്കുന്നതായി കാണുന്നത്, ഒന്ന് ജ്യോത്സ്യന്റെ പേര് ഉപയോഗിച്ചു, എൻ്റെ കല്യാണം ആദ്യ കല്യാണം ആദ്യ ഭർത്താവ് മരിച്ചു പോകും എന്ന് കള്ളക്കഥ പറഞ്ഞു. കള്ളക്കഥ, സോ കോൾഡ് കള്ളക്കഥ, അങ്ങനെയാണ് ADGP പറഞ്ഞത്. അത് അവർ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള മൊഴിയാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത് എന്ന്. രണ്ട്, അമ്മയും അച്ഛനും ആത്മഹത്യ ചെയ്ത് കളയും എന്നുള്ള കഥ, ഇതെല്ലാം ഈ പെൺകുട്ടി തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ മൊഴിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി കൊറാബറേറ്റീവ് എവിഡൻസും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെയാണ് കാര്യത്തിലൊരു തീർപ്പ് പോലീസിന് വ്യക്തമായി ഉണ്ടാവുകയുള്ളൂ. പിന്നെ രണ്ട്, ഈ പറയുന്ന അരിഷ്ടത്തിൽ അല്ലെങ്കിൽ കഷായത്തിൽ വിഷാംശം ഒഴിച്ചു കൊടുക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ 15 ദിവസത്തിനുള്ളിൽ മരിക്കണം എന്നുള്ള നിലയിൽ ഒരു ദീർഘ പദ്ധതി ഇവരുണ്ടാക്കുന്നു, അതിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ആരോടൊക്കെ എന്തൊക്കെ പറയണം എന്നത് സംബന്ധിച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. സാധാരണഗതിയിൽ എളുപ്പമല്ല ഒരു 23 വയസ്സുകാരിക്ക് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്, ഇതിനകത്ത് മാതാപിതാക്കളുടെ പൂർണ്ണമായ ഒത്താശ, അവരുടെ നിർബന്ധം, ജ്യോത്സ്യന്റെ ഇടപെടൽ, അപ്പോൾ ഒരു സംഘം ഉണ്ടല്ലോ, അപ്പോൾ ഒരു കൂടിയാലോചന ഉണ്ടല്ലോ, കുറച്ചുകൂടി ബലം കിട്ടാമല്ലോ. ഇതിൽ ഒരാളുടെ മാത്രം ഇൻവോൾവ്മെന്റ് ആണ്. ക്രിമിനൽ മൈൻഡ്, 23 വയസ്സ് നല്ല പ്രായമാണ്, നമ്മളുടെയൊക്കെ ബെസ്റ്റ് പ്രായം തന്നെയാണത്. അപ്പൊ നമ്മളൊക്കെ 23 വയസ്സിൽ എന്താ ചെയ്തത്, എന്തിനൊക്കെ 23 വയസ്സിൽ ചെയ്തത് എനിക്ക് 66 വയസ്സിൽ പലപ്പോഴും ചെയ്യാൻ പറ്റില്ല. കാരണം വകതിരിവില്ലാതെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനും അത് അതിനു വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ആ ഏജിലാണ്. ഒരു പക്ഷെ 2 വർഷം കൂടി കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് ഇത്രയും ഇതുപോലെ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കില്ല. 22-23 വയസ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സമയം, എന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നു എന്ന് എനിക്ക് അത് മനസ്സിലാവുന്നില്ലാത്തൊരു കാര്യമാണ്. ക്രിമിനൽ മൈൻഡ്, അതിന്റെ പ്രവർത്തന രീതികളാണ് ഇതെല്ലാം. അത് വനിതയാണെന്നുള്ളത് കൊണ്ടോ 23 വയസ്സേ പ്രായമുള്ളൂ എന്ന് പറഞ്ഞു. നമ്മള് ഹാർഡ് കോർ പല ക്രിമിനൽസിന്റെയും ഏറ്റവും ആക്റ്റീവ് ഏജ് അവരുടെ ഏർലി യൂത്ത് തന്നെയാണ്.
അതൊക്കെ അവർക്ക് എന്താ പറയാ, അവർക്ക് അവർക്ക് എതിരെയായിട്ട് കരുതാൻ പാടില്ല.